ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, എഹ്ലിയാസ് ലീവ മൂശാക്കാലം ആറാം ഞായറാഴ്ചയാണെന്ന് ഒപ്പം സഭയിൽ ഇന്ന് മിഷൻ ഞായർ ആചരിക്കുന്നു. സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഒന്നും കൂടെ വിചിന്തനം നടത്തുന്ന, അതിനെ നവീകരിക്കുന്ന, മിഷൻ പ്രവർത്തനങ്ങൾ വിജയത്തിനായി പ്രാർത്ഥിക്കുന്ന, സാമ്പത്തിക സഹായം കൊടുക്കുന്ന ഒരു ദിവസമാണിന്ന്. ഇന്നേ ദിവസം സഭ നമുക്കായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 10:1-15 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈശോ ഇഷ്ടത്തോടെ തിരഞ്ഞെടുത്ത 12 പേരെ അയക്കുന്ന രംഗമാണ്. പ്രത്യേകമായ ചുമതലകൾ ഈശോ അവർക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ച അടുത്തേക്ക് പോകരുത്, സമരിയക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കരുത്. പ്രത്യേക ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടുപോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ, അതാണ് ഈശോ അവരോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ മിഷൻ ഞായർ ആഘോഷിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ചിന്തിക്കുന്നത് ഈശോയുടെ സ്വർഗാരോഹണത്തിന് തൊട്ട് മുമ്പ് ശിഷ്യന്മാർക്കായി ലോകത്തിലുള്ള നമ്മൾക്കെല്ലാ വിശ്വാസികൾക്കുമായി അവിടുന്ന് തന്ന കൽപ്പനയെക്കുറിച്ചാണ്. മർക്കോസ് 16:15, അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അങ്ങനെ ലോകമെങ്ങും പോയി ഈശോയെ കേട്ടിട്ടില്ലാത്ത, ഈശോയെ അറിയാത്ത, ഈശോയുടെ വചനം കടന്നു ചെല്ലാത്ത എല്ലാ മേഖലകളിലും പോയി എല്ലാ സൃഷ്ടികളോടും, എല്ലാ ജാതി മതഭേദമന്യേ എല്ലാവരോടും വചനം പ്രഘോഷിക്കുക. തീർച്ചയായിട്ടും നമ്മൾ സഭ ഇന്ന് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെ കൂടുതൽ ഊർജ്ജസ്വലമായി ചെയ്യുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ ഇന്ന് മിഷൻ ഞായർ ആഘോഷിക്കുമ്പോൾ എൻ്റെ ഒരു ചിന്ത, ഇന്നത്തെ വളരെ പ്രത്യേകതയിൽ സഭയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളുടെ നടുവിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ ലോകമെങ്ങും പോയി വചനം പ്രഘോഷിക്കുന്നതിനേക്കാൾ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ നമ്മുടെ സഭയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കുഞ്ഞാടുകളുടെ അടുക്കലേക്ക് വചനം പ്രഘോഷിക്കുവാൻ, അവരെ തിരികെ കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമമാണ് പ്രധാനമായും നടത്തേണ്ടതെന്ന് തോന്നുന്നു. കാരണം ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് ഇതൊക്കെ നമ്മൾ കുറേ കേട്ടതാണ്. ഇതിലൂടെയൊക്കെ ഒത്തിരിയധികം കുഞ്ഞാടുകളെ, വിശ്വാസികളെ, മക്കളെ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. എത്രയോ കുടുംബങ്ങളിലാണ് ഇന്ന് വേദന, എത്രയോ ഇടവകളിൽ വേദനിക്കുന്നു. സഭയോട് ചേർന്ന് നിന്ന മക്കൾ സഭ വിട്ടു പോവുകയാണ്, നഷ്ടപ്പെടുകയാണ്, രൂപതകൾ വിഷമിക്കുകയാണ്, സഭ വിഷമിക്കുകയാണ്. അപ്പോൾ ഈ നഷ്ടപ്പെട്ടു പോകുന്ന മക്കളുടെ ഇടയിൽ വചനം പ്രഘോഷിക്കുവാൻ, അവരെ തിരികെ കൊണ്ടുവരുവാൻ നമുക്ക് വലിയൊരു ഉത്തരവാദിത്വം ഉണ്ട് എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഏകീകൃത കുർബാനയോടനുബന്ധിച്ചുള്ള പ്രശ്നം ഒരു രൂപതയിൽ വളരെ ശക്തമായി സഭയ്ക്ക് എതിരായി പ്രവർത്തിക്കുന്ന ശൈലി കാണുന്നുണ്ട്. അച്ഛന്മാരും വിശ്വാസികളുമൊക്കെ സഭയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു പശ്ചാത്തലം. അവിടെയും ഈ മിഷൻ ഞായറാഴ്ച അവിടെ അവരെ തിരികെ കിട്ടാൻ, സഭയോട് ഐക്യപ്പെടുത്തുവാനുള്ള ശ്രമം തീവ്രമായി നടത്തേണ്ട ഒരു കാലഘട്ടമാണെന്ന് തോന്നുന്നു. അങ്ങനെ കർത്താവിൻ്റെ ഇന്നത്തെ സുവിശേഷത്തിലെ വചനമനുസരിച്ചുള്ള ഒരു പ്രവർത്തനം, അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ. ഈ മിഷൻ പ്രവർത്തനത്തിനായി ഇറങ്ങി പുറപ്പെടുമ്പോൾ പ്രത്യേകിച്ച് കരുതലുകളൊന്നും പാടില്ല എന്ന് ഈശോ പറയുന്നുണ്ട്. പണമെടുക്കരുത്, 2 ചെരുപ്പ് 2 വസ്ത്രങ്ങളൊന്നും പാടില്ല. പരിപൂർണമായിട്ടും ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ വചന പ്രഘോഷണം നടത്തണമെന്നാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു മിഷൻ ഞായറാഴ്ചയ്ക്കുമ്പോൾ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ മക്കളുടെ ഇടയിൽ ഈശോയെ പ്രഘോഷിച്ച് എല്ലാവരും തിരികെ കൊണ്ടുവരുവാൻ ഒരു ഇടയൻ്റെ കീഴിൽ എല്ലാവരും ഒന്നായിത്തീരുന്ന ഒരു അനുഭവം ഉണ്ടാകാനായി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, അതിനായി നമുക്ക് പരിശ്രമിക്കാം.